Assalamu alaikum friends, welcome back to my channel. Puniyapla special mutta palada ane kaanunnathu adu engane undaakkan nokka adinu vendite venda aadyathe saadhanam idu pachari pachari 1 cup vellathile kudirthu 6 manikkur neram vellathile kudirthittu kazhiki eduthathaanu ee kaanunnathu ee pachariyodoppam venda matta saadhanangalaanu 1 ceriulli, 4 ceriulli, kirita da nede, pinne, corce, e are spune, sada na jirga, na le jirga na, ide, arată da, mutta, ore mutte ana, tobio e kina da, apo, pacceri da, arce vecce da na, e kana na da, mixile tete. Alenge, ningalu vedei grinder andai grinder lete te arci vechea apa ceri ane, ei caanandu apa ceri inte gude, ande ke adje ande do noka, are cup maida, maida alengile ittar toalam teenga, ida avna da ana, apa mixile, ama avorciu, pine, e ജീരകവും ചെറിയുള്ളിയും മുറിച്ചു വെച്ചതും ഇട്ടു അതിന്റെ മേലെ പിന്നെ ആ എടുത്തു വെച്ച അര കപ്പ് മൈദ അതും കൂടി മിക്സ് ചെയ്തു പിന്നെ നിങ്ങൾക്ക് ആ കണ്ട മഞ്ഞ കളറായിട്ട് കാണുന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം അതെല്ലാം അരച്ചു കഴിഞ്ഞിട്ടാണ് അതിന്റെ മേലെ മഞ്ഞപ്പൊടി ഇട്ടു ഒരു നുള്ള മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതോടൊപ്പം ആ എടുത്തു വെച്ച ഒരു മുട്ട ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തു കഴിയുമ്പോൾ കണ്ടോ ഒരു ജ്യൂസിന്റെ കളർ മാവായി മഞ്ഞ കളർ ജ്യൂസിന്റെ കളറിലെ മാവായി ഈ മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതാ കണ്ടില്ലേ മിക്സ് ചെയ്യുമ്പോൾ ദാ നല്ല മഞ്ഞ കളറുള്ള മാവായിട്ട് കിട്ടും ദോശക്കൊക്കെ അരച്ചു വെക്കുന്ന പോലെ തന്നെ ഫ്രഷ് ദോശയ്ക്ക് ഉള്ള മാവുണ്ടല്ലോ അത് ഇനി നമ്മൾക്ക് തെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് കണ്ടോ ദോശ പാൻ എടുത്തിട്ട് അതിൽ ദോശ പാനോ അപ്പ പാനോ എടുത്തിട്ട് അതിൽ മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കണം അപ്പമൊക്കെ ചുറ്റുമല്ലോ അതുപോലെ ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് അത് മൂടി വെക്കുക മൂടി വെച്ച് കഴിയുമ്പോൾ അതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുട്ടപ്പാലട ഇപ്പോൾ ഈ വെന്തതിനെ എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ട് വെക്കുക അപ്പോൾ ജസ്റ്റ് അപ്പമൊക്കെ ചുടുന്നതുപോലെ ജസ്റ്റ് ചുറ്റിച്ചിട്ട് ചുട്ടാൽ മാത്രം മതി ഇനി ഇത് ആ ചുരുട്ടിയ ആ മോഡലിൽ ആവാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുത്ത തേങ്ങയും പിന്നെ കുറച്ച് പഞ്ചസാരയും എടുക്കുന്നുണ്ട് ഈ തേങ്ങയും പഞ്ചസാരയും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് വെതർ കൊടുത്തിട്ട് അതിനെ ചുരുട്ടിയെടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം കേട്ടോ ചുരുട്ടിയിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ചുരുട്ടിയെടുത്താലും മതി അപ്പം ഇതാ പുയ്യാപ്ല സ്പെഷ്യൽ മുത്തപ്പാലട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഈസി ഉള്ള ഒരു റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടാ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ